ഡിഫ്തീരിയ രോഗത്തിൻ്റെ ചികിത്സയിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിരോധത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത് വാക്സിനേഷനാണ്. അതിനെക്കുറിച്ച് ഈ സെഗ്മെൻറ്റിൽ നമുക്ക് കണ്ടറിയാം. ഡിഫ്തീരിയ എന്ന അസുഖം വീണ്ടും നമ്മുടെ നാട്ടിൽ ആനുകാലിക പ്രസക്തി ആർജിച്ചിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഡിഫ്തീരിയ വാക്സിനേഷനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിവ് വരാൻ ഒപ്പമുള്ളത് അമൃതയിലെ പീഡിയാട്രിക്സ് എച്ച്ഒഡി ജയകുമാർ സാറാണ്. നമസ്കാരം സർ. സർ, പ്രേക്ഷകർക്കായി ഡിഫ്തീരിയ വാക്സിനേഷനെക്കുറിച്ച് ഒന്ന് പറയാമോ? ഡിഫ്തീരിയ തടയാനായി നമ്മളിപ്പോൾ ചെയ്യുന്നത് ഡിഫ്തീരിയ അടങ്ങിയിട്ടുള്ള കുത്തിയപ്പുകൾ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. അത് മൂന്ന് പ്രാവശ്യമാണ് ആദ്യം കൊടുക്കുന്നത്. ആറാമത്തെ ആഴ്ച, പത്താമത്തെ ആഴ്ച, പതിനാലാമത്തെ ആഴ്ച. അതിൻ്റെ പേര് പെൻറ്റാവാക്ക് എന്നാണ്. അതിനകത്ത് അഞ്ച് വാക്സിൻ ഉണ്ട്. ഡിഫ്തീരിയ, വില്ലൻ ചുമയുടെ കുത്തിവയ്പ്പ്, ടെറ്റൻസിന്റെ കുത്തിവയ്പ്പ്, ഹെപ്പറ്റൈറ്റിസ് ബി, പിന്നെ ഹിബ്, അത് എച്ച് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി. അപ്പൊ ഇത് എടുത്തു കഴിഞ്ഞാൽ ഡിഫ്തീരിയ നമുക്ക് തീർച്ചയായിട്ടും തടയാം. പക്ഷെ ഇതിന് വീണ്ടും ബൂസ്റ്റർ ആവശ്യമുണ്ട്. ഡോക്ടർ, ഇതെങ്ങനെയാണ് കൊടുക്കുന്നത്? ഇഞ്ചക്ഷൻ ആയിട്ട്? അത് ഇഞ്ചക്ഷൻ ആയിട്ട് ഐഎം ആയിട്ട്, അതായത് മസിൽ കൊടുക്കുക. പിന്നെ നമുക്ക് ഫസ്റ്റ് ബൂസ്റ്റർ കൊടുക്കുന്നത് ഒന്നര വയസ്സിലാണ്. അത് കഴിഞ്ഞ് അത് മൂന്ന് തവണ ആദ്യം കൊടുത്തിട്ട് ആറ്, പത്ത്, പതിനാലാമത്തെ ആഴ്ച കൊടുത്തിട്ട് പിന്നെ ഒന്നര വയസ്സിൽ, പിന്നെ നമ്മൾ കൊടുക്കുന്നത് നാലര വയസ്സിലാണ്. ഓക്കെ. പക്ഷേ ഇത് മാത്രം മതിയാകത്തില്ല. കാരണം നമ്മുടെ ഗവൺമെൻറ് സംവിധാനങ്ങളിൽ ഈ ഇത്രയും കുത്തിയപ്പോളേ ഉള്ളൂ. പക്ഷേ എന്നാൽ തന്നെയും പത്ത് വയസ്സിൽ നമുക്ക് ഇതിൻ്റെ ബൂസ്റ്റർ ടി ഡി, ഈ ടി ഡിക്കകത്ത് ഡിഫ്തീരിയ ഡോസ് കുറവാണ്. ഈ കുഞ്ഞുങ്ങൾ കൊടുക്കുന്ന ഡോസ് കൗമാരപ്രായക്കാർക്കോ അല്ലെ അഡൽസിനോ പറ്റത്തില്ല. അപ്പൊ ആ വാക്സിനാണ് ടി ഡി വാക്ക് എന്ന് പറയും. ഇത് തീർച്ചയായിട്ടും പത്ത് വയസ്സിൽ എടുത്തിരിക്കണം. ഇപ്പോൾ പല ഗവൺമെന്റ് സംവിധാനങ്ങളിലും ടി ടി മാത്രമേ കൊടുക്കുന്നുള്ളൂ. അത് പോരാ, അതിന് പകരം ടി ഡി വാക്ക് എടുക്കണം. എന്നാൽ വേറെ ടെറ്റനസും ഡിഫ്തീരിയ, അതെ, ടെറ്റനസും അഡോളസന്റ് അല്ലെങ്കിൽ അഡൽറ്റ് ഡോസ് ഓഫ് ഡിഫ്തീരിയ, വളരെ കുറച്ച് ഡോസ് മതി ആ സമയത്ത്. അതല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു കുത്തിവയ്പ്പുണ്ട്, അതിന്റെ പേര് ടി ഡാപ്പ് എന്ന് പറയും. ടി ഡാപ്പ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വില്ലൻ ചുമയും കൂടെ വരാതിരിക്കാനുള്ള ഒരു മരുന്നും കൂടി അടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതും പക്ഷേ പത്ത് വയസ്സിൽ ആദ്യത്തെ മൂന്ന് സീരീസ് ഈ പെൻറ്റാവാക്ക് എടുക്കുക, ഒന്നര വയസ്സിൽ വീണ്ടും ഡി പി ടി എടുക്കുക, നാലര വയസ്സിൽ വീണ്ടും ഡി പി ടി എടുക്കുക. അതിനുശേഷം പത്ത് വയസ്സിൽ ഒന്നുകിൽ ടി ഡിയോ അല്ലെങ്കിൽ ടി ഡാപ്പോ എടുത്താൽ, ഇങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഡിഫ്തീരിയ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. അപ്പോൾ ഈ വാക്സിൻ എടുത്താൽ നമുക്ക് 100% നമുക്ക് പറയാൻ പറ്റുമോ? വാക്സിൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 100% വരാൻ സാധ്യതയില്ല. വാക്സിൻ എടുത്ത ആർക്കും ഇതേവരെ ഡിഫ്തീരിയ ബാധിച്ചിട്ടില്ല, എടുക്കാത്തവർക്ക് മാത്രമേ ഡിഫ്തീരിയ ഉണ്ടായിട്ടുള്ളൂ. ഡോക്ടർ, എന്തെങ്കിലും റിയാക്ഷൻ ആയിട്ടോ എന്തെങ്കിലും ഇതിന് വാക്സിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അങ്ങനെ വലിയ റിയാക്ഷൻ കാണാറില്ല. ചില കുട്ടികൾക്ക് ഇത് എടുത്തതിന് ശേഷം പനി വരാറുണ്ട്. അപ്പം നമ്മൾ പനിയുടെ മരുന്ന് കൂടെ കൊടുത്തുവിടും. 4 മണിക്കൂർ കഴിഞ്ഞിട്ട് പനിയുടെ മരുന്ന് കൊടുക്കാം. ചിലപ്പോൾ ഒന്നുകൂടെ കൊടുക്കേണ്ടി വരും. അത് കൂടുതൽ വലിയ റിയാക്ഷൻസ് ഒന്നും കാണാറില്ല. അപൂർവമായിട്ട് ചില കുട്ടികൾക്ക് റിയാക്ഷൻസ് കാണാറുണ്ട്. അത് വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ്. അങ്ങനെ ഒരു എന്തെങ്കിലും സംഭവം ഉണ്ടാകുകയാണെങ്കിൽ അത് ഡോക്ടറെ ശ്രദ്ധയെ നമ്മൾ പെടുത്തണം. അടുത്ത പ്രാവശ്യം നമ്മൾ ചിലപ്പോൾ ഈ വാക്സിന് പകരം ഡി ടി എടുക്കും. അപ്പോഴും ഡിഫ്തീരിയയുടെ കമ്പോണൻറ്റ് കൊടുത്തിരിക്കണം. ഓക്കെ. വില്ലൻ ചുമയുടെ കമ്പോണൻ്റാണ് ചിലപ്പോൾ നമ്മൾ മാറ്റാൻ സാധ്യത. ഡിഫ്തീരിയയുടെയും ടെറ്റനസിൻ്റെയും കുത്തിയപ്പ് വളരെയധികം സേഫാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ചിലപ്പോൾ ചോദിക്കുമ്പോൾ ഒരു മണ്ടത്തരമായിട്ട് തോന്നിയേക്കാം, പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഈ റെക്കോർഡൊക്കെ ഉണ്ടാകും. പക്ഷേ അഥവാ ഒരു പാരൻറ് പറയുകയാണ് എടുത്തിട്ടുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പില്ല എന്നൊക്കെ ഒരു സാഹചര്യം വേണം, അല്ലെങ്കിൽ റെക്കോർഡ് മിസ്സായി എന്നൊക്കെ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഈ വാക്സിൻ എടുത്തോ എന്തെങ്കിലും, അതെങ്ങനെയായിരിക്കും നമ്മൾ ഹാൻഡിൽ ചെയ്യുക? ഓക്സ്ഫോർഡ്സ് വീണ്ടും ഒന്നോ രണ്ടോ പ്രാവശ്യം എടുക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും വരത്തില്ല. എന്നാലും ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ എടുക്കാൻ പാടില്ല. തീർച്ചയായിട്ടും കുഴപ്പം, സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കണം. ആന്റിബോഡി നോക്കാനുള്ള സംവിധാനം ഉണ്ട്, പക്ഷെ അതൊക്കെ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതിൽ ഭേദം എടുക്കുന്നുള്ളതാണ് നല്ലത്. എടുത്തുകൊണ്ട് യാതൊരു കുഴപ്പവും വരത്തില്ല. ഓക്കെ ഡോക്ടർ, അപ്പോൾ വളരെ നന്ദി. ഡിഫ്തീരിയ വാക്സിനെ കുറിച്ചും അതിന്റെ മറ്റു വശങ്ങളെ കുറിച്ചും ഒക്കെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുത്തു. താങ്ക് യു സോ മച്ച്.